വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന നടപടി വേണമെന്ന് ഹൈക്കോടതി. അനധികൃതമായ ലൈറ്റുകളുള്ള വണ്ടികളുടെ പെർമിറ്റ് റദ്ദാക്കുകയാണ് വേണ്ടതെന്ന് കോടതി. മേയർമാരുടെ വാഹനങ്ങളിൽ ഹോൺ വാഹനത്തിന്റെ പുറത്താണ്. ഏതെങ്കിലും ഒരു സൊസൈറ്റി രൂപീകരിച്ച് അതിലെ അംഗങ്ങൾ വരെ നീല ബോർഡ് വെച്ചാണ് നടക്കുന്നത്. കേരളത്തിലല്ലാതെ മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ഉണ്ടാകുമോ എന്നും കോടതി ചോദിച്ചിരിക്കുന്നു. ജോഷിയെ കുറിച്ചുണ്ട്. ജോഷി, അതിരൂക്ഷ വിമർശനമാണ്. എന്താണ് ഈ കാര്യത്തിൽ കോടതി പറഞ്ഞത്? ഈ വാഹനങ്ങളുടെ രൂപമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ഒരു സുവമോട്ടോ കേസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിലുണ്ട്. ജസ്റ്റിസ് അൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ എന്നിവർ ഉൾപ്പെടുന്ന ഡിവിഷൻ ബെഞ്ചാണ് ഇത് പരിഗണിക്കുന്നത്. ഇന്ന് സർക്കാരിനോട് കഴിഞ്ഞ ദിവസം സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൽ ഈ വയനാട്ടിൽ പിടിച്ചെടുത്ത വാഹന ജീപ്പിന്റെ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് സർക്കാർ അറിയിച്ചു. അതിന്റെ ചിത്രങ്ങൾ അടക്കം കോടതി കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ ഒരു ഘട്ടത്തിലാണ് ഈ ഉന്നത IAS IPS ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ഈ അവരുടെ വാഹനങ്ങളിൽ ഈ ബീക്കൺ ലൈറ്റും ഒപ്പം തന്നെ വലിയ നെയിം ബോർഡുകളും ഒക്കെ തന്നെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നതിനെ പറ്റി കോടതി പറഞ്ഞു. ഇത് നിയമവിരുദ്ധമാണ്. അടിയന്തര സാഹചര്യങ്ങൾ ജില്ലാ കളക്ടർമാർ അടക്കമുള്ളവർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ എവിടേക്കെങ്കിലും പോകുന്നതിന് വേണ്ടിയാണ് ബീക്കൺ ലൈറ്റ് പ്രവർത്തിക്കാൻ അനുമതിയുള്ളത്. ഒരു IG തന്റെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ പോലും ഈ ബീക്കൺ ലൈറ്റ് പ്രവർത്തിച്ചുകൊണ്ട് കയറി പോകുന്നത് തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ചട്ടവിരുദ്ധമാണ്. അവരുടെ പ്രോട്ടോക്കോളിലടക്കം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഈ സാധാരണക്കാർക്ക് എന്ത് പരിഗണനയാണ് ഈ ഇവിടെ കിട്ടുന്നത്? ചില ആളുകൾ വാഹനങ്ങളിൽ നീല ബോർഡുകളൊക്കെ വെച്ച് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ഈ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികളൊക്കെ തന്നെ സർക്കാർ അറിയിക്കണം. ഇന്നലെ കൊച്ചിയിൽ ഒരു സ്കൂൾ ബസ്സാണ് കത്തിയത്. ഏതെങ്കിലും വിധത്തിലുള്ള ഓൾട്ടറേഷൻ ഈ വണ്ടിയിൽ വരുത്തിയിരുന്നോ എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച് നാളെ റിപ്പോർട്ട് നൽകണം. മാത്രവുമല്ല, ഈ വയനാട്ടിലടക്കം പിടിച്ചെടുത്ത ജീപ്പിന്റെ ഒക്കെ കാര്യത്തിൽ ഇനി ചിത്രങ്ങളടക്കം കോടതിയിൽ കൊണ്ടുവരണം. KMMN MD വാഹനം പരിശോധിക്കണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിനടക്കം സ്വീകരിച്ച നടപടികൾ നാളെ ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടറായി ഉച്ചയ്ക്ക് 2 മണിക്ക് ഹാജരാക്കണം എന്നാണ് കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രജനി, ശ്രീ ജോഷിയാണ് വിവരങ്ങൾ നൽകിയത്.